അടുത്ത അപരൻ അത് കണ്ണാടി സ്വദേശിയായ രാഹുൽ മണലാഴിയാണ്. അദ്ദേഹം പറയുന്നത് സി പി എം ബന്ധമില്ല, സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയായതാണ് മത്സരിക്കുന്നതെന്നാണ് രാഹുൽ മണലാഴി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. പ്രചാരണത്തിനിടെ രാഹുൽ ഇടത് സ്ഥാനാർത്ഥി സരിനൊപ്പം നിൽക്കുന്ന ചിത്രവും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. ഹലോ രാഹുൽ അല്ലേ? അതെ രാഹുലെ, ഏഷ്യാനെറ്റ് നിന്നാണ് വിളിക്കുന്നേ. രാഹുൽ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി നിന്നായിരുന്നോ? അതെന്താ അങ്ങനെ ഒരു തീരുമാനത്തിൽ കാരണം? ഒറ്റൊരു കാര്യം കൂടെ, നിങ്ങള് പിന്നെ അത് ഭാര്യയും വീട്ടിലൊന്നും പറട്ടില്ലായിരുന്നോ? ഭാര്യയുടെ അമ്മയോടൊന്നും പറട്ടില്ലായിരുന്നു ഇങ്ങനെ മത്സരിക്കുന്നേ? അല്ല, അവരൊന്നും അറിഞ്ഞിട്ടില്ല. അതല്ല രാഹുലെ, അത് അവരോട് പറയാത്തതായിരുന്നോ? ഇനി ഇതിൽ കോൺഗ്രസിന്റെ ആരോപണം, രാഹുൽ മണലാഴി കടക്കുറിശിയിലെ ബ്രാഞ്ച് അംഗമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. സി പി എം ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടാണ് രാഹുൽ മണലാഴി അപരനായി മത്സരിക്കുന്നതെന്നും കണ്ണാടി പഞ്ചായത്ത് യു ഡി എഫ് പ്രചാരണ സമിതി കൺവീനറായിട്ടുള്ള വിനേഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആരോപണം സി പി എം നിഷേധിച്ചു. രാഹുൽ മണലാഴി കണ്ണാടി പഞ്ചായത്തുകാരനാണ്, കണ്ണനൂർ കടകുറിശിയിലാണ് താമസം. പാർട്ടിയുടെ സി പി ഐ എമ്മിൻ്റെ കടകുറിശി ബ്രാഞ്ച് മെമ്പറാണ്. കണ്ണാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും എല്ലാം നേരിൽ വന്ന് അഭ്യർത്ഥിച്ചിട്ടാണ് രാഹുലിനെ അപരനായി പാർട്ടി തീരുമാനപ്രകാരം മത്സരിച്ചെന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. വീട്ടുകാരൊക്കെ നമ്മളുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ ഈ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലേ, സാമ്യമുള്ള പേര് വേണം, അപരനായി നിർത്താനാണ് എന്ന് പറഞ്ഞു. നോമിനേഷൻ കൊടുത്തപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു. സൗഹൃദത്തിൻ്റെ പേരിൽ എന്താ നീ അങ്ങനെ ചെയ്തു ചോദിച്ചപ്പോൾ, പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനമാണ്, നിങ്ങളെല്ലാവരും കുടുംബക്കാരെല്ലാവരും കൂടി പോയി ജില്ലാ സെക്രട്ടറിയോട് പോയി പറയൂന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാർട്ടി തീരുമാനമാണ്, അതുകൊണ്ട് പിൻവലിക്കാൻ പറ്റില്ല എന്നൊന്ന് എനിക്ക് പറഞ്ഞു. സംസാരിച്ചു സൗഹൃദത്തിലുള്ളതാണ്, അതായത് രാഷ്ട്രീയമായിട്ട് യു ഡി എഫ് നിലയ്ക്ക് പോയി സംസാരിച്ചൊന്നുമല്ല, സൗഹൃദത്തിലുള്ള ആളാണ്, അതുകൊണ്ട് അയൽവാസി ആയതുകൊണ്ട് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, പാർട്ടി സാമ്യമുള്ള ആൾ വേണമെന്നുള്ള നിലയ്ക്കാണ് എന്നെ നിർത്തിയത്, പാർട്ടി തീരുമാനമാണ് എന്നെനിക്ക് പറഞ്ഞു. പാവം അതിനുശേഷം ഇവിടെ കണ്ടിട്ടേ ഇല്ല. ഒരാഴ്ചയായി ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്, ഒരാഴ്ച കഴിഞ്ഞ് ഗൾഫിലേക്ക് പോകേണ്ട കുട്ടിയാണ്. പക്ഷേ ഇങ്ങനെ കൊണ്ടുപോയി അബദ്ധത്തിൽ പാർട്ടി തീരുമാനം എന്ന നിലയ്ക്ക് ആ അബദ്ധത്തിൽ കൊണ്ട് ആ പാവത്തിന് പോയി പെടുത്തി എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായമുള്ളത്. പാർട്ടി മെമ്പറാണ്, ബ്രാഞ്ച് മെമ്പറാണ്.